എന്തെങ്കിലും ഏതെങ്കിലും ഒരു നടിയോട് പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം, അത് പറയാൻ പറ്റിയില്ലേ അല്ലെങ്കിൽ ഇനി പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു കത്തിൻ്റെ രൂപത്തിൽ, വലിയ കത്തൊന്നും അല്ല, അത് വേണമെങ്കിൽ ഒരു ഒരു വരി കത്തായാലും ഒരു രണ്ട് വരി കത്തായാലും ഒന്ന് എഴുതണം, അത്ര അത് ആർക്ക് വേണമെങ്കിലും ആവാട്ടോ, കുസൃതിയായിട്ട് എടുത്താൽ മതി, ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ആക്കേണ്ടത്. നടന്മാരോടില്ല, നടിമാരോട്. പുറത്തെഴുതണായിരുന്നല്ലേ, ഞാൻ അകത്ത് കയറി എഴുതി, എന്റെ ഒളിച്ചു വെച്ചിരുന്നതുകൊണ്ടാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇന്ദ്രൻ ചേട്ടനെ തന്നെ വായിക്കാം. ഇന്ദ്രൻ ചേട്ടൻ എന്താ പറയാ, ഉള്ളിൻ്റെ ഉള്ളിന്ന് മനസ്സ് തട്ടി എഴുതിയിരിക്കുന്ന ലെറ്റർ ആണേ. പ്രിയപ്പെട്ട ഹേമമാലിനി, ഇനിയും വൈകിട്ടൊന്നുമില്ല, നായകനാകാൻ ഞാൻ റെഡിയാണ്, ഒന്ന് മനസ്സ് വെക്കണം പ്ലീസ്. ഇന്ദ്രൻ ഭയങ്കര സ്വീറ്റ് ആയിട്ടുണ്ട്, ഇത്രയും സ്വീറ്റ് ആയിട്ട് ഇവിടെ വന്ന് ആരും ഇതുവരെ ലെറ്റർ എഴുതിയിട്ടില്ല. ഇത് ഒരു ചാൻസ് കിട്ടിയൊക്കെ ഉറപ്പായിട്ടും ഇത് ഹേമമാലിനിയാണ് ഞങ്ങൾ എത്തിച്ചേനെ. അതെ, പ്രിയ മീര ജാസ്മിൻ, നിങ്ങളുടെ ഒരേ കടൽ സിനിമ ഞാൻ കണ്ടു, അതിൽ നിങ്ങളുടെ പ്രകടനം ഏറെ പ്രശംസനീയമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരാധകനാണ്. കൊച്ചു പിള്ളേരല്ലേ കളിപ്രായല്ലേ. അപ്പൊ ഇതിനകത്ത് പേരുകളാണ് ഈ ചീട്ടിലുള്ളതെല്ലാം, എല്ലാം നിങ്ങളുടെ സഹപ്രവർത്തകരും നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരുടെ പേരുകളാണ്. ഇതില് രണ്ട് പേര് പിക്ക് ചെയ്യുക. ഈ റൗണ്ടിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് തള്ളൽ റൗണ്ട് എന്നാണ്. നന്നായിട്ട് തള്ളണം, ഇവരെ നന്നായിട്ട് പുകഴ്ത്തണം. പറ്റി പൊക്കി പറയേണ്ട കാര്യമില്ല, കാരണം എന്റെ ഞാൻ സിനിമാ പ്രവേശത്തിന് ഏറ്റവും ലാസ്റ്റിൽ അഭിനയിച്ച മുകേഷിന്റെ നാടക സമിതിയായ കാളിദാസ കലാകേന്ദ്രത്തിലാണ്. അവിടെ നിന്നാണ് ഞാൻ സിനിമയിലേക്ക് ആദ്യം വരുന്ന വഴി. അപ്പോൾ കാളിദാസിൻ്റെ നാടകങ്ങളും മുകേഷിൻ്റെ ഉള്ള പെരുമാറ്റം, മുകേഷ് എന്ന് പറഞ്ഞാൽ അയ്യോ ഇത്രയും അഭിനയ സാധ്യതകളുള്ള ഇത് സത്യമായിട്ട് പറയാണ്. നമുക്ക് ഏത് ക്യാരക്ടർ, അതായത് നമുക്ക് വിചാരിക്കുന്നത് തമാശകൾ മാത്രമേ അദ്ദേഹം, പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മനസ്സിലായി. ഒരു കുടുംബത്തോടെ എല്ലാവരും, അവര് കലാ കുടുംബമാണ് എല്ലാ. സന്ധ്യയെ അദ്ദേഹത്തിൻ്റെ സഹോദരി സന്ധ്യ എനിക്കറിയാം. മുകേഷിനെ സംബന്ധിച്ച് പറയണമെങ്കിൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ കഴിവ് വെച്ച് അദ്ദേഹം ഇപ്പം എം എൽ എ ആണ്. നാട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ അതേ പറയാം. അപ്പോൾ എന്നോടും വളരെയധികം കാര്യമായിട്ട് പെരുമാറുന്ന ഒരാളാണ് മുകേഷ്. അത്രത്തോളം ഇന്ന് മലയാള സിനിമയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു നടനാണ് അദ്ദേഹം. ഇതൊക്കെ പോലെ ഇനി ഇന്ദ്രൻ ചേട്ടാ, ഭയങ്കര സസ്പെൻസ് ആണ്, ആരാണത്? ഞാനും ഈ പറഞ്ഞതൊക്കെ പൊക്കി അടിക്കേണ്ട കാര്യമില്ല, പൊങ്ങിയ ആള് തന്നെയാണ് വിജയരാഘവൻ. പ്രത്യേകം ചോദിച്ചു എന്നാണ് എന്റെ ഓർമ്മ. എന്റെ പേര് ആർക്കെങ്കിലും കിട്ടിയോന്നോ അങ്ങനെ എന്തെങ്കിലും, ആദ്യമായിട്ടാണ് കുട്ടേന്റെ പേര് കിട്ടുന്നത്. എന്റെ തന്നെ വന്നു. ഞാൻ എനിക്ക് ഒരുപാട് എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്, ഞാൻ വളരെ അതിശയത്തോടെ കാണുന്ന ഒരാളാണ്. എന്നൻ പിള്ളേരോ മോനം എന്നൊക്കെ പറഞ്ഞാലേ ഇങ്ങനൊക്കെ എന്ത് വേണം എന്നൊക്കെ ആലോചിക്കുമായിരുന്നു. അത്രയും ഭയങ്കര മതിപ്പുള്ള ആൾക്കാരല്ലേ, അതിന് എത്ര പൊക്കി അടിച്ചാലും ഇത് ഇതിൻ്റെ കൂടെ എത്താൻ എന്തായാലും പൊങ്ങാനല്ലേ.